ഹായ്, ഈ അടുത്ത് നടന്ന രണ്ട് പെൺകുട്ടികളുടെ മരണത്തിൽ, ഫാത്തിമ ലത്തീഫിൻ്റെയാണെങ്കിലും ഷെഹല എന്ന ചെറിയ പെൺകുട്ടിയുടെ മരണത്തിൽ പ്രതിസ്ഥാനത്ത് പ്രധാനമായി വന്നത് അധ്യാപകരാണ്. ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് മുൻ അധ്യാപകനും അതുപോലെ തന്നെ എഴുത്തുകാരനുമായ പോൾ സക്രിയോട് ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം പാർവതി. സാർ ഒരു അധ്യാപകനായിരുന്നു, അപ്പൊ എനിക്കിന്ന് അധ്യാപക വിദ്യാർത്ഥി തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭയത്തോടെയാണോ സാർ കാണേണ്ടത്? അല്ലെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. പക്ഷെ ആ കാലങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഭയത്തോടെയാണ് കണ്ടിരുന്നത്. പക്ഷെ അധ്യാപകർ ഞങ്ങളോട് വളരെ കരുണയോടെയും ദയയോടെയാണ് പെരുമാറിയിട്ടുള്ളത്. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ചെവിക്ക് നല്ല ഞുള്ളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വളരെ താൽക്കാലികമായ ചില സംവാദങ്ങളുടെ ഭാഗമായിരുന്നു. പക്ഷേ അപ്പൊ ഭയത്തിനവിടെ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അധ്യാപകനും ഒന്നും, വാസ്തവത്തിൽ അയാൾ പറയുന്ന കുട്ടികളുടെ തലയിൽ, ആ അധ്യാപകൻ പറയുന്നത് കുട്ടികളുടെ തലയിൽ, കാരണം പേടിയാ മുന്നിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഭയത്തിന്റെ പ്രശ്നമില്ല, പേടിപ്പിച്ച ആരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ഭയം മുന്നിൽ നിൽക്കും, ഭയം അതിനെ വളച്ചൊടിക്കും, കേൾക്കുന്നത് തന്നെ വേറെന്തൊക്കെ ആയിട്ട് തീരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ധാരാളം അധ്യാപകരല്ലാതെ കുട്ടികളോട് വളരെ സുഹൃത് ബോധത്തോടെയും അവരുടെ കൂട്ടുകാരായിട്ടും അവരുടെ തോളിൽ കൈയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകർ ഒത്തിരി പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ കാലത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു, 19 കൊല്ലം മുമ്പിലത്തെ കഥയാണത്. അപ്പൊ അന്ന് കുറച്ചുകൂടി അധ്യാപകരൊക്കെ വളരെ ഗൗരവക്കാരായിരുന്നു. എങ്കിലും ക്ലാസ്സിൽ വന്ന്, ഞാൻ സ്കൂളിലെ കാര്യമാണ് പറയുന്നത്, കോളേജിലെ ഇതല്ല, ക്ലാസ്സിൽ വന്ന് അവര് വളരെ നമ്മളോട് വളരെ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക ബലഹീനതയുണ്ടെങ്കിൽ അത് സഹായിച്ച്, ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രത്യേകമായ ഒരു സർഗാത്മകതയുണ്ടെങ്കിൽ അത് പൊക്കിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ അവര് വളരെ ഗൗരവമായിട്ട് മാത്രമേ അവർ നടക്കുകയുള്ളായിരുന്നു. ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ച് ഞങ്ങൾ അവരെ ഞങ്ങളുടെ പഠിത്തത്തെ ബാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങ് ഈ ഭയം കൊണ്ട് അങ്ങ് അന്ധരാക്കുന്ന രീതിയിലോ അവർ പെരുമാറിയിട്ടില്ല. ഈ പലപ്പോഴും വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെക്കാട്ടിയും കൂടുതൽ അധ്യാപകരെ ആയിരിക്കും വിശ്വസിക്കുന്നത്, വിശ്വാസത്തിലെടുക്കുന്നത്. അതേപോലെ വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുക്കേണ്ടത് അധ്യാപകർ എത്രമാത്രം വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്? അത് ഒരു വളരെ ഒരു ടഫായിട്ടുള്ള ഒരു ഇഷ്യൂ. അത് എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഞാൻ ഈ പഠിപ്പിക്കൽ നിർത്തിയിട്ട് എത്ര കൊല്ലം, 10-40 കൊല്ലം മുമ്പ് എനിക്ക് അത് ആ ലിങ്ക് എനിക്ക് വിട്ടുപോയി. അപ്പൊ ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണുള്ളതെന്ന് പോലും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. പക്ഷേ അവരെങ്ങനെയും ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലായിക്കോട്ടെ, അവരെ വിശ്വസിച്ചേ പറ്റൂ. അവര് ചിലപ്പോ കളവ് പറയുമായിരിക്കാം, അവർ ചിലപ്പോ ഒഴിഞ്ഞു മാറിയേക്കാം, അവര് എന്തെങ്കിലും ഒക്കെ തരികടകൾ കാണിച്ചേക്കാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു 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 വൺ ടു വൺ സംവാദമാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഞാനും പാർവതിയും കൂടെ സംസാരിക്കുന്ന പോലെ അവിടെ നമുക്ക് തമ്മിലൊരു ധാരണയും തമ്മിലൊരു വിശ്വാസവും ഇല്ലെങ്കിൽ ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല, ഒളിച്ചുകളിയായിരിക്കും. അപ്പൊ വിദ്യാർത്ഥികൾ കുട്ടികളെ, അധ്യാപകർ കുട്ടികളെ അവർ വിശ്വാസത്തിൽ എടുക്കുക തന്നെ വേണം. അതിന് തീർച്ചയായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാനും വഴിയുണ്ട്. കാരണം കുട്ടികൾ ആ പ്രായത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കാതെ തെന്നിത്തെറിച്ച് പോകുന്നവരുമായിരിക്കാം, അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്നവരായിരിക്കാം. പക്ഷെ ഇതാണ് അധ്യാപകന്റെ വെല്ലുവിളി. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മളിൽ വിശ്വസിക്കുന്നവരാക്കി തീർക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ വെല്ലുവിളി. അവരിൽ അദ്ദേഹത്തിന് അധ്യാപകന് വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്നതിലൂടെയാണ് അദ്ദേഹത്തിന് അവരെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനും അവരെ ഉയർത്തിക്കൊണ്ടു വരാനും കുറവുകൾ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആദർശങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നു ഒത്തിരിയെല്ലാം നടപ്പിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാം കൂടെ തോന്നിയിട്ടുള്ളത് ഇപ്പൊ കേരളത്തിലും മറ്റും നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും, ഒന്ന്, ഈ അധ്യാപകർ മറ്റു കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയം, ഒത്തിരി രാഷ്ട്രീയക്കാര്, രാഷ്ട്രീയത്തിന്റെ അന്തരാള പ്രവർത്തകർ അധ്യാപകരാണ്. അപ്പൊ അത് യൂണിയൻ, ഇവരുടെ അധ്യാപക യൂണിയനുകളുമായിട്ട് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേരുടെ സമയം ചെലവഴിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതൊരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അവരതിന് മറ്റെന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ ഉണ്ടായിരിക്കാം. പക്ഷേ
അധ്യാപകന്റെ യഥാർത്ഥ ജോലി യൂണിയൻ പ്രവർത്തനം അല്ല, യൂണിയൻ വേണം, കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താനും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇത് വേണം. പക്ഷെ അതിനെ ഒരു അതിൽ പൂർണ്ണമായിട്ടും അഭിരമിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ ചെറിയ അനുഭവങ്ങളിൽ, അവർ വെറും ഉദ്യോഗസ്ഥന്മാരായിട്ടില്ല, അവർ അധ്യാപകരല്ല, അവര് ഒരു ജോലി ഒരു ഉദ്യോഗസ്ഥന്മാർ ഒരു ഇതായിട്ടുള്ള. അപ്പോ ഈ തരത്തിൽ അവര് നമുക്ക് കേരളത്തിൽ ഈ ബുദ്ധിശക്തിക്ക് ഒരു കുറവില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ നല്ല അധ്യാപകർ ധാരാളമുണ്ട്, നല്ല വിദ്യാഭ്യാസം കിട്ടിയവരും ധാരണകളുള്ളവരുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരുപാട് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ DPEP പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു, പുതിയ പുതിയ പാഠ്യരീതികൾ കൊണ്ടുവന്നു. അപ്പൊ ഈ നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം നിലനിർത്തേണ്ടത് എനിക്ക് തോന്നി. ഇപ്പൊ അധ്യാപകരുടെ നിലവാരം കുറഞ്ഞു എന്നൊന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ ഞാൻ തയ്യാറേയല്ല, കാരണം ഒരുപക്ഷെ അവരുടെ നിലവാരം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ പൊതുവിൽ ഉള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു സാംസ്കാരികമായിട്ട് കേരളത്തിനെ ഒന്നാകെ ബാധിച്ചിട്ടുള്ള ഒരു മൂല്യശോഷണമുണ്ട്. ഒത്തിരി കാര്യങ്ങളെ പറ്റി ഒരു ബ്ലൈൻഡ് സ്പോട്ടുകൾ, ഒത്തിരി കാര്യങ്ങളെ പറ്റിയുള്ള മുൻവിധികൾ, ഈ കപട സദാചാരത്തിന്റെ പലതരത്തിലുള്ള മുഖങ്ങൾക്ക് അടിമകളായിരിക്കുക, അത് വെച്ച് കുട്ടികളെ അളക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഈ നമുക്കുണ്ടായിട്ടുള്ള ഈ മതവും ജാതിയും ഇനി പുറമെ കാണിച്ചില്ലെങ്കിലും മതത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടി കിടക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കേരളത്തിൽ ഇന്ന് പൊതുവിൽ മാധ്യമങ്ങളെ പരിപൂർണമായിട്ട് വിശ്വസിക്കുക, അവർ പറയുന്ന കള്ളക്കഥകളൊക്കെ തലയ്ക്കകത്ത് കൊണ്ടടക്കുക, ഇത്തരം പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത് അധ്യാപകരെയും ബാധിച്ചിട്ടുണ്ട്. അത് ഇന്നെവിറ്റബിളാ, കാരണം മറ്റു ആരെയും അവരും മനുഷ്യർ മാത്രമാണല്ലോ, ഇതിനെല്ലാം അവർ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അതവിടെ ഉണ്ട്, അത് അങ്ങനെ ബാധിച്ചിട്ടുള്ളവര് അവരുടെ അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നോ അവര് നമുക്കെല്ലാം കൂടെ അതിന് അവരെ ഒഴിവാക്കാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ പറ്റില്ല, സമൂഹത്തിൽ അത് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കെല്ലാം കൂടെ ആശിക്കാൻ കഴിയുക, അവര് കുട്ടികളിൽ വിഷം കുത്തി വയ്ക്കില്ല, അവര് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കില്ല എന്ന് നമുക്ക് ആശിക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഉദാഹരണമായിട്ട് ഈ മതപരമായിട്ടുള്ള ശിക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന വിദ്യാലയങ്ങൾ കേരളത്തിൽ ഇന്നുണ്ട്, പല പല മതങ്ങളുടെയും പ്രത്യേകിച്ച് ഒരു ഒരു പ്രത്യേക മതത്തിന്റെ ഒക്കെ ഉണ്ട്. അവിടെ എന്താ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന് അതിനെ പറ്റിയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഇത് മറ്റു ഞാൻ ഇത് ഷെയർ ചെയ്യണം. ഏത് തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കും ആ കൊച്ചുകുട്ടികൾക്ക് ഈ മതത്തിലൂന്നി മതവിശ്വാസങ്ങളിലൂന്നി അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയമുണ്ട്. അത് അതൊരു ഒരു ഒരു പ്രശ്നമാണ് ഇപ്പൊ ഓൺഗോയിങ് ആയിട്ടുള്ള. അതുപോലെ തന്നെ അവിടെയും ഇവിടെയായിട്ട് ചെതറിക്കിടക്കുന്ന മത തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ തീവ്ര മതവിശ്വാസികൾ നടത്തുന്ന സ്കൂളുകളുണ്ട് എന്നാ പറയണ്ട, മത തീവ്രവാദികൾ എന്നല്ല, തീവ്രമായിട്ടൊരു മതത്തിൽ വിശ്വസിക്കുന്നു, അവരുടെ ആ സ്കൂളുകളിൽ കുട്ടികൾക്ക് എന്തുതരം വിദ്യാഭ്യാസമാണ്? ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഒരു 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 യൂണിവേഴ്സൽ മോഡേൺ വിദ്യാഭ്യാസമാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല. ആണെങ്കിൽ വണ്ടർഫുൾ, ഒരു കുഴപ്പമില്ല. മൂന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അധ്യാപകർ വഴി കുട്ടികൾ അധ്യാപകരെ രാഷ്ട്രീയത്തിന് ഇരയാക്കുന്നുണ്ടോന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അധ്യാപകർ കുട്ടികളെ ചിലപ്പോൾ രാഷ്ട്രീയത്തിന് ഇരയാക്കുന്നുണ്ടോ? കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ കുട്ടികളെ കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇരയാക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ ഒരു റേപ്പിസ്റ്റിന്റെ പ്രവൃത്തി എന്നാ ഞാൻ പറയുള്ളൂ. അതൊക്കെ ഒരു റേപ്പിസ്റ്റുകൾക്ക് ഇരയാക്കുന്നത് പോലെയാണ് അത്രയും ചെറിയ മനസ്സുകൾ ഈ രാഷ്ട്രീയത്തിന്റെ കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഒന്നും അറിയാത്ത കുട്ടികളെ ഇതിൽ വലിച്ചഴയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ഭീകരമായ ഒരു ഒരു ആപത്താണ്. അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മറ്റേത് സംസ്ഥാനത്തിലും ഉള്ളതിനെ ഒപ്പമോ ഒരു പക്ഷെ അതിനേക്കാളും അല്പം കൂടി മെച്ചമോ ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിലും മെച്ചമാകാമായിരുന്നു, പക്ഷെ പലയിടത്തും സംഭവിച്ചിരിക്കുന്ന പാർവതിക്ക് അറിയാവുന്ന പോലെ ഈ ഒരു വിഷയം രണ്ടോ മൂന്നോ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്നതിൽ മാത്രമാണ് ഈ ടാർഗറ്റ് ചെയ്ത് ഇവർ പോകുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ മാനസിക വികസനം, ഒരു നല്ല മനുഷ്യനോ നല്ല പൗരനോ ഒരു നല്ല സംസ്കാരമുള്ളവനോ ആയി വളരാനുള്ള ആ ഭാഗം പൂർണ്ണമായിട്ടും അടച്ചു കൂട്ടിയിട്ട് ചെയ്യും. അതൊരു വലിയ ട്രാജഡിയാണ്. അങ്ങനെ വരുമ്പോ വിജയിക്കുന്ന കുട്ടികൾ ധാരാളം പേരുണ്ടാവും, ജീവിത വിജയം നേടുന്നവര്. പക്ഷേ ഒരു നല്ല ഒരു സ്നേഹമുള്ള മനുഷ്യരോ
മറ്റുള്ളവരോട് കരുണയുള്ള മനുഷ്യരോ സാമൂഹിക മര്യാദകൾ പുലർത്ത് ഒരു ക്യൂ കണ്ടാൽ അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ മാത്രമെങ്കിലുമുള്ള ഒരു സംസ്കാരമുള്ള മനുഷ്യരോ ചിലപ്പം ഉണ്ടാകാതെ പോകും. അതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ കുറവെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരു പെട്ടെന്നൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാർ, സാറിന്റെ ജീവിതത്തിൽ അധ്യാപകരായി വന്നവർ തന്നൊരു ഇൻഫ്ലുവൻസും സാറിന്റെ ജീവിതത്തിൽ വിദ്യാർത്ഥികളായി വന്ന് തന്നവർ തന്നൊരു ഇൻഫ്ലുവൻസും, ഇത് രണ്ടും കൂടി ഇതിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മികച്ച സാറിന്റെ ലൈഫ് മോൾഡ് ചെയ്യാൻ എടുക്കാൻ പറ്റിയത് എന്തൊക്കെയായിരുന്നു സാർ? എനിക്ക് അധ്യാപകർ തന്ന ഇൻഫ്ലുവൻസ് തന്നെ അത് നമ്മളുടെ ഇംപ്രഷനിസ്റ്റിക് സമയത്താണ് മനസ്സിൻ്റെ. അതെ, അപ്പൊ അധ്യാപകർ തന്ന ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. എന്നെ വളരെ പ്രൈമറി സ്കൂളുകളിൽ തൊട്ട് എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകർ തൊട്ട് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകർ തൊട്ട് കണക്ക് പഠിപ്പിച്ചവർ തൊട്ട് ഓരോ തരത്തിൽ നമ്മളെ വളരെ മനഃപൂർവ്വമല്ല ഒരു തരത്തിലുള്ള ഒരു ഇതില്ലാതെ അവർ നമ്മളുടെ മുമ്പിൽ മാതൃകകളായിട്ട് അവർ വസ്ത്രം ധരിക്കുന്നത് പോലും നമുക്ക് അവരെങ്ങനെയാണ് ഷർട്ട് ഇട്ടതെന്നോ മുണ്ടുകൊടുത്തതെന്നോ പോലും നമുക്കൊരു നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിരുന്നു. അവരുടെ പെരുമാറ്റം ഉദാഹരണമായിട്ട് ഒരു സ്നേഹമായിട്ടുള്ള പെരുമാറ്റം, അത് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ, അവർ നമ്മുടെ കലാപരിപാടികളിൽ പങ്കെടുത്ത രീതികൾ, ഇതൊക്കെ നമ്മളെ സ്വാധീനിച്ചിരുന്നു. അത് നമ്മളെ ഒരു ഒരു ഗൈഡ് ലൈൻ ആയിരുന്നു. അത് ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എന്റെ ഇംഗ്ലീഷ് അധ്യാപകൻ, പ്രധാന ഇംഗ്ലീഷ് അധ്യാപകൻ കർണാടകത്തിലെ ഏറ്റവും വലിയ കവി ഗോപാലകൃഷ്ണ അടികയായിരുന്നു എന്നെ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ചു. ഗോപാലകൃഷ്ണ അടിക സാർ എന്നെ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ചതിലൂടെയാണ് ഞാൻ ഇന്നൊരു എഴുത്തുകാരനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു കണ്ണു തുറന്നു തരിക നമ്മൾ പറയാതെ അത്. അപ്പൊ ആ രീതിയിൽ അതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ എം എക്ക് പഠിക്കുമ്പോഴും അതുപോലെയുള്ള അധ്യാപകരുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് അവരൊക്കെ ആ നമ്മൾ എം എക്കൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അധ്യാപകരുമായിട്ടുള്ള സുഹൃദ് ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടും. അപ്പൊ അവർ നമ്മളെ നല്ലപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. കുട്ടികളുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ് എല്ലാ സമയത്തും. ഞാനിത് പഠിപ്പിച്ചിരുന്നു. അപ്പം ആ വെല്ലുവിളിയെ ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു അധ്യാപകനായിട്ടൊരു മനുഷ്യനായിട്ടും നേരിടുക എന്നുള്ളതിൽ കൂടി നമ്മൾക്കൊരു ഒരു വളർച്ച ഉണ്ടാവും. കുട്ടികളിൽ നിന്ന് ചിലപ്പം ചില കാര്യങ്ങളിൽ കുട്ടികളിൽ നമ്മൾ പഠിക്കുക പോലും ചെയ്യും. ചില അത് മനുഷ്യത്വപരമായ കാര്യങ്ങൾ വിഷയം സംബന്ധിച്ചായിരിക്കുകയല്ല. അപ്പൊ ആ രീതിയിൽ ഇതൊരു മ്യൂച്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ്. അത് എന്റെ ജീവിതത്തെ ചില നല്ല കാലങ്ങളായിരുന്നു അധ്യാപകനായിരുന്ന കാലങ്ങൾ എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതൊക്കെ ആയിരിക്കണം ഓരോരുത്തർക്കും ഇൻഫ്ലുവൻസ് ആയി അധ്യാപനത്തിലേക്ക് വരാനുള്ള ഒരു കാരണം കൂടെ വരാനുള്ള പ്രചോദനം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു ഫോർ. താങ്ക് യു.